ഒരു മോഷണത്തിന് പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ ആളുകൾ കൂട്ടം ചേർന്ന് എന്തെങ്കിലും ചെയ്തതോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ രക്ഷിതാവ് അവരോട് സംസാരിക്കാതിരിക്കുന്നതോ ഒക്കെ എങ്ങനെയാണ് ഒരു BGM ഇട്ടിട്ട് ആളുകളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുക? നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കളുണ്ടാവുമല്ലോ, ഇവർ സംസാരമൊക്കെ പഠിച്ചതിന് ശേഷം തെറി വാക്കുകളൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ടൊക്കെ എൻജോയ് ചെയ്യും. അതായത് നമ്മൾ മാത്രമുള്ള സമയത്തൊക്കെ കുട്ടി ഇത് പറയുന്ന സമയത്ത് ആ കൊള്ളാലോ പിന്നെ സൂപ്പറായല്ലോ എന്നുള്ള രീതിയിലൊക്കെ എൻജോയ് ചെയ്യും. പക്ഷേ പുറത്തുനിന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കുട്ടി ഇതേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും ഒരു എംബറാസ്മെൻ്റ് ഫീൽ ചെയ്യും അല്ലേ, ഭയങ്കര ഒരു മോശം ഫീൽ ചെയ്യും. കാരണം നമുക്ക് തന്നെ അറിയാം ഇതൊന്നും അങ്ങനെ സഭയിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളും സഭയിൽ പറയാൻ കൊള്ളാത്ത അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നതിൻ്റെ പേരിൽ ആളുകൾ ആഘോഷിക്കപ്പെടുന്നു. പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് ചെറിയ പ്രായത്തിലുള്ള ടീനേജേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ആഘോഷങ്ങൾ കണ്ടു നിൽക്കാനും അല്ലെങ്കിൽ അതിന് വേദി ഒരുക്കാനും മെനക്കെടുന്ന മുതിർന്ന ഒരു വിഭാഗം. ഇത് എന്താണ് നമ്മളെപ്പറ്റി നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് എപ്പോഴും ഒരു ഒരു ഹീറോസിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോട് പ്രതികരിക്കണം എന്നുണ്ടാവും. പാരൻസിനോട്, ടീച്ചേഴ്സിനോട്, സൊസൈറ്റിയോട്, എല്ലാവരോടും പ്രതികരിക്കണം എന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേദി കിട്ടാത്ത പ്രശ്നം, അതല്ലെങ്കിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രതികരിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് ഇപ്പോൾ ഇതൊരു റോൾ മോഡലായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡുകൾ എന്ന് പറയുന്നത്. അതായത് ഓല് പറയുന്നത് ഇതൊക്കെ ഭയങ്കര കൂളാണ്. അതായത് നമ്മൾ ഒരു പൊതുമധ്യത്തിൽ, കാരണം സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സ്പേസ് ആണല്ലോ, അവിടെ വന്നിരുന്നിട്ട് തെറി പറയുക, എല്ലാത്തിനെയും കുറിച്ചിട്ട് അഭിപ്രായം പറയുക, വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കുക, അതുപോലെ സ്ത്രീകൾക്കെതിരെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക, അതായത് നമുക്ക് സഭയിൽ പറയാൻ കൊള്ളാത്ത പല കാര്യങ്ങളും ഭയങ്കര കോമൺ കാര്യം പോലെ പറയാം. ഇത് കുട്ടികൾ ഭയങ്കര ഹീറോയിക് ആവുക. കാരണം കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റ് മൃഗങ്ങളുടെ മക്കളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച് വീണ് കുറേ കാലം നമുക്ക് പരിചരണം ആവശ്യമാണ്, നമുക്ക് ഭക്ഷണം തേടാൻ കഴിയില്ല, നമുക്ക് ക്യാരക്ടർ പഠിക്കണം, നമുക്ക് ലാംഗ്വേജ് പഠിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൊസൈറ്റിയിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സമയം എടുക്കും നമ്മളൊന്ന് മെച്യോർഡായിട്ട് ഒരു അത്യാവശ്യം ലോകബോധത്തോടെ ചിന്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ എത്താൻ. അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളിലും മറ്റുമൊക്കെ നമ്മളൊരു പക്വത കൈവരിക്കലും അങ്ങനെയാണ്. അപ്പോൾ ടീനേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പക്വത ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, നമുക്കറിയാം വീട്ടുകാരുടെ ഒരു 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 കൊഞ്ചി കുട്ടിയായിട്ടുള്ള ആ സ്റ്റേജൊക്കെ മാറിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു അഡൾട്ട്ഹുഡ് ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ അഡൾട്ട്ഹുഡ് സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളിലും അഭിപ്രായം ഉണ്ടാകും, പക്ഷേ ആ അഭിപ്രായങ്ങളൊന്നും നമ്മുടെ കൂടെയുള്ള മുതിർന്നവർ വകവെച്ച് തരില്ല. അപ്പോൾ അതിനൊക്കെ എതിർക്കപ്പെടേണ്ടതാണെന്നൊക്കെ തോന്നും. പക്ഷേ അത്യാവശ്യം അച്ചടക്കമുള്ള, അത്യാവശ്യം കുറച്ചും കൂടെ വിവേകമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതാണെന്നുള്ള ബോധം ഉണ്ടാവും. മീൻസ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടതല്ല, ഞാൻ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ദേഷ്യം ഉണ്ടാവും, പക്ഷേ പ്രതികരണ രീതിയിൽ ഒരു മാന്യതയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം നോക്കിയാൽ ഞാൻ റീസെൻ്റ്ലി ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ആരെ കുറിച്ചാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അത്തരം ഒരു വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്ന കുട്ടികൾ, തെറി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള തെറികൾ. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്വന്തം ഐഡൻറ്റിറ്റിയെ പറ്റി, കാരണം ഇവർ ഇവരുടെ പ്രൊഫൈലിൽ നിന്നാണ് തെറി വിളിക്കുന്നത്. യൂട്യൂബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അമ്മമാരുടെ പേരിലൊക്കെ ഉള്ള പ്രൊഫൈലിൽ നിന്നൊക്കെ തെറി വരുന്നത് കാണാം. അപ്പോൾ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗൈൻ കുട്ടികളാണ് ഉപയോഗിക്കുന്നത്, അമ്മൻ്റെ ഫോണായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അതെന്നൊക്കെ ഭയങ്കര കേട്ടാൽ അറക്കുന്ന തെറികൾ വെച്ചിട്ട് ഇവരുടെ റോൾ മോഡലിനെ ബാക്കിയുള്ളവർ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തെറി വിളിക്കുക, ഭയങ്കരമായിട്ട് ഒരു ഒരു ഫാൻ ബോയിസം. എന്തിനാണ് അവർ ഫാൻ ബോയി ആകുന്നത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു കുട്ടി, ആ കുട്ടി ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ കളി കാണാൻ ആൾക്കാർക്കൊക്കെ രസമായിരിക്കും. മുതിർന്ന ആൾക്കാരും ഇങ്ങനെ നോക്കി നിൽക്കും, കാരണം ഒരു പുതുമ ഉണ്ടാവും ആ കുട്ടിയുടെ കാട്ടിക്കൂട്ടലിൽ. അവ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കും എന്ന് കരുതി ആ കുട്ടിയെ പിടിച്ചിട്ട് നമ്മൾ ഒരു ഒരു എന്താ പറയുക, കുട്ടിക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് പോയിട്ട് പ്രതിഷ്ഠിക്കില്ല, ആവശ്യത്ത് കൂടുതൽ അറ്റൻഷൻ കൊടുക്കില്ല. അറ്റൻഷൻ ഇൻ ദ സെൻസ് ആ കുട്ടി പറഞ്ഞതൊക്കെ ഭയങ്കര സംഭവമാണ്, ആ കുട്ടിയോട് പോയിട്ട് ഈ ലോകം എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നുള്ള കാര്യം ചോദിക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടിയോട് അതൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ്, കാരണം അത് കുട്ടിയാണെന്നുള്ളതും ആ കുട്ടി പെരുമാറുന്നതൊന്നും ശരിയായ രീതിയിലല്ല, അല്ലെങ്കിൽ അത് ആ പ്രായത്തിൻ്റെ പൊട്ടിത്തെറിക്കലാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം മുതിർന്നവർക്കുണ്ടാകും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഒരാളിങ്ങനെ തെറി വിളിക്കുന്ന ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മോശം കമൻറ്റുകളും വഴിയൊക്കെ കുറേ ഫോളോവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ആളെ പിടിച്ചിരുത്തിയിട്ട് അയാളെ പബ്ലിക്കിന് കാണിച്ചു കൊടുക്കണം, അയാളെ ഭയങ്കര ഒരു ഒരു ഇതുണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ അയാളെ സിനിമയിലേക്ക് വിളിക്കുന്ന, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ഇതുണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, നമ്മൾ ആസ് എ സമൂഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. നമുക്ക് ഈ കുട്ടിയുടെ കളി കാണാൻ നമുക്കിഷ്ടമാണ്, പക്ഷേ ആ കളി കാണുന്ന നമ്മൾ തന്നെ ഇത് കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അതായത് ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള ടോക്സിസിറ്റി ഉണ്ടല്ലോ, അത് ആഘോഷിക്കപ്പെടുമ്പോൾ, ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ ആ കുട്ടികൾക്ക് തോന്നുകയാണ് ഞാനും ഹീറോ ആകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം.
അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മോഷണത്തിന് പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ ആളുകൾ കൂട്ടം ചേർന്ന് എന്തെങ്കിലും ചെയ്തതോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ രക്ഷിതാവ് അവരോട് സംസാരിക്കാതിരിക്കുന്നതോ ഒക്കെ എങ്ങനെയാണ് ഒരു BGM ഇട്ടിട്ട് ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുക? അത് എന്നും ഒരു മോശം കാര്യമാണ്, തെറിവിളി ഒരു മോശം കാര്യമാണ്. അല്ലാതെ ഇതൊന്നും ആഘോഷിക്കപ്പെടേണ്ട കാര്യമല്ല. അല്ലെങ്കിൽ എല്ലാ കാര്യത്തെപ്പറ്റിയും വേറെ ഒരാൾക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല, എല്ലാം എൻ്റേതാണ്, എൻ്റെ വ്യൂ പോയിന്റിൽ മാത്രം മതി ലോകം എന്നുള്ള രീതിയിലൊക്കെ കാണുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം എനിക്കും സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് പേരുടെയും സ്വാതന്ത്ര്യം, നമ്മളെ രണ്ട് പേരുടെയും അവകാശങ്ങളെ ഹനിക്കാൻ പാടില്ല. അപ്പം എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് നിങ്ങളെന്തും വിളിക്കാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളെയും ക്രിട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തേച്ചൊട്ടിക്കാനോ എനിക്ക് അധികാരമില്ല. അതേപോലെ തന്നെയാണ് തിരിച്ചും. അതായത് നമ്മളൊക്കെ നമ്മുടെ അധികാരങ്ങളും നമ്മുടെ അവകാശങ്ങൾക്കൊക്കെ ഒരു പരിധി നിശ്ചയിക്കുമ്പോഴാണ് ഈ ലോകം എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് മാറുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം അനാർക്കി ആയിട്ട് മാറും. കാരണം ഇതൊന്നും ആക്ച്വലി കൂളല്ല. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരു സംഭവം ലോകത്ത് ആക്ച്വലി ഉണ്ട്. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ അല്ല. അപ്പോൾ ഒരാൾ എക്സെൻട്രിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ചങ്ങാതി ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ആളാണ്. കാരണം അവൻ അവനായിട്ടാണ് ജീവിക്കുന്നത്. അവനെ കണ്ടിട്ട് അവനെ ആക്ച്വലി റോൾ മോഡൽ ആക്കാനുള്ളതല്ല, അവനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം, അവൻ കാണിക്കുന്നത് രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിൽ എൻജോയ് ചെയ്യാം. പക്ഷേ അതിനെ ഒരു റോൾ മോഡൽ ആക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ആളെ പിടിച്ചിട്ട് വലിയ വേദികളിൽ കൊണ്ടുവരുത്തുമ്പോഴോ അത് നമ്മൾ എന്നുള്ള ആൾക്കാർക്ക് വലിയ രീതിയിൽ നമ്മൾ ആരാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം വളരെ അപ്പൊക്കമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ, ഇത് കുട്ടികൾക്ക് വിഷമിക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മാനസിക പക്വത മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാനൊക്കെ മുതിർന്ന് ഈ ഒരു പ്രായമായാലും 10-30 വയസ്സൊക്കെ ആയി, ഞാൻ ടീനേജേഴ്സിലൊക്കെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ലജ്ജ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൂർവ്വജന്മത്തിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളെയും, പൂർവ്വജന്മം എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ കാലങ്ങളാട്ടോ, അന്ന് ചെയ്തിരുന്ന പല കാര്യങ്ങളെയും കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു മോശമൊക്കെ തോന്നുന്നുണ്ട്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെന്നും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ക്യാരക്ടറിനെ മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരേ സ്വഭാവം കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് അവാർഡൊന്നുമില്ല. നമ്മൾ നന്നാവണം. നമുക്കൊരു മോശം സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. അല്ല, ഞാനിങ്ങനെയാണ്, ഞാനിങ്ങനെയാണ് ജനിച്ചത്, ഞാനിങ്ങനെ തന്നെയായിരിക്കും. ബി യു എന്ന് പറയുന്നത് തെറ്റാണ്. ബി യു എന്നുള്ളത് ശരിയല്ല എപ്പോഴും. നമ്മളുടെ കയ്യിൽ കുറച്ച് മോശം സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെയിൽ കാണിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ്. അല്ലാതെ അതൊക്കെ ആഘോഷിക്കപ്പെടേണ്ടതല്ല. അപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ഇനിയും കുറേ കാര്യങ്ങൾ തിരുത്താനുണ്ടാകും. അത് ഇനിയും ഞാൻ പുതിയ എക്സ്പീരിയൻസുകളൊക്കെ നേടുന്ന സമയത്ത് ഞാൻ തിരുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ടീനേജൊക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് തെറികളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കാനോ ഒന്നും അങ്ങനെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ആളുകൾക്ക് സ്റ്റിൽ നിയന്ത്രണം വിടുന്ന മൊമെൻറ്റുകളും മറ്റൊക്കെ ഉണ്ടാവട്ടെ, ഞാൻ അങ്ങനത്തെ മൊമെൻറ്റുകളൊന്നും ഇല്ലാത്ത ആളാണ്, അങ്ങനത്തെ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ എപ്പോഴും ഇത് തന്നെ ചെയ്യുന്ന ഒരാൾ നമുക്ക് നൽകുന്ന സന്ദേശം ഭയങ്കര മോശമാണ്. എപ്പോഴും തെറി പറയുക, എപ്പോഴും ബാക്കിയുള്ളവരെ വളരെ താഴ്ന്ന രീതിയിൽ കാണുക, അല്ലെങ്കിൽ രക്ഷിതാക്കളോട് സംസാരിക്കാത്തോ മറ്റോ ഒക്കെ ഭയങ്കര ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ചിലൂടെ എത്തിക്കുക, അതൊന്നുമല്ല. ഇത് നമ്മളാണ് പ്രശ്നം. അതായത് നമ്മൾ ഇതിൽ നിന്ന് എന്ത് മെസ്സേജ് എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമുക്കൊരാൾ സിഗരറ്റ് വലിക്കുന്നത് കാണുന്ന സമയത്ത് എനിക്കും വലിക്കണം എന്ന് തോന്നാം, അതൊരു ഭാഗം. രണ്ടാമത്തേത് അയ്യേ എന്ത് ബാഡ് ബിഹേവിയറാണ്, അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് തോന്നാം. രണ്ട് രീതിയിൽ മോട്ടിവേഷൻ എടുക്കുക. അത് ബാഡ് മോട്ടിവേഷനാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ പ്രശ്നമാണ്. അപ്പോൾ ഈ തെറി വിളിക്കാൻ മോട്ടിവേഷൻ നൽകുന്നത്, അത്തരം ടോക്സിക് ബിഹേവിയറുകളാണ് നല്ലത് എന്ന് തോന്നുന്നത്, ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ പിന്നീട് വളരുന്ന സമയത്ത് നമുക്കത് വലിയ രീതിയിൽ നമ്മളുടെ ഒരു ബാഡ് മാർക്കായിട്ട് മാറും. പ്രത്യേകിച്ച് നമ്മളിതെല്ലാം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു പഴയ കമൻറ്റ് നമുക്ക് ഇപ്പോൾ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരുമാതിരി എടങ്ങേറ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സ്വഭാവങ്ങൾ നമ്മൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം പബ്ലിക് മെമ്മറിയിൽ കുറേ കാലം ഉണ്ടാവും. ഇപ്പം നമ്മളെല്ലാം നമ്മളുടെ ഐഡൻറ്റിറ്റിയിലൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് തെറി പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുമാതിരി, എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര ബാഡ് ബിഹേവിയറാണ്. അതായത് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ഇല്ലായ്മ ഉണ്ട്, അതായത് നമ്മൾ ആരാന്നറിയില്ല, എന്നാൽ പിന്നെ കയറി തെറി വിളിക്കുക, അതൊന്നുമല്ല. സ്വന്തം ഐഡൻറ്റിറ്റി, നമ്മളൊക്കെ ഭാവിയിൽ ഒരുപാട് കാലം ജീവിക്കുമ്പോൾ നമ്മളെല്ലാം ഓരോ മനുഷ്യന്മാരാണ്, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകും. ആ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലാതെ ഈ ബാഡായിട്ട് ബിഹേവ് ചെയ്യുന്നതും അല്ലെങ്കിൽ എനിക്ക് അവരോട് ക്രഷാണ്,
എനിക്ക് ഹീസ് വെരി കൂൾ എന്നൊക്കെ ചിന്തിക്കുന്നത്, ഇതല്ല മക്കളെ കൂള്, ഇതൊന്നുമല്ല കൂള്. കൂളെന്ന് പറയുന്നത് ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തിട്ട് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ രീതിയിൽ നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അപ്പോഴും നാട് നമ്മളെ വാഴ്ത്തും. പക്ഷേ ഈ ഇങ്ങനെ വാഴ്ത്തുന്ന രീതി ഉണ്ടല്ലോ, ഈ നാട് നമ്മളെ പിന്നെ ചവിട്ടി താഴ്ത്തുകയും ചെയ്യും. കാരണം ഇത് ഭയങ്കര ബാഡ് ബിഹേവിയർ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു പരിധിവരെ ഇവനെ ലൈക്ക് നേരത്തെ പറഞ്ഞ കുരങ്ങൻ്റെ കളി ഇങ്ങനെ നടക്കട്ടെ, ആ കുരങ്ങൻ നമ്മളെ മേലേക്ക് ആക്രമിക്കുന്നു എന്ന് തോന്നുന്ന പോയിന്റിൽ ആൾക്കാർ അതിനെ വെടിവെച്ച് കൊല്ലും. ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അരിക്കൊമ്പൻ ഉണ്ടല്ലോ, റേഷനരിയൊക്കെ തിന്നുന്ന ആ ആനയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പിരിവരെ നടത്തിയതായിട്ടൊക്കെ കേട്ടു. അതായത് പക്ഷേ ആ ആന പോലും ജനവാസമുള്ള പ്രദേശങ്ങളിലേക്ക് അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആനയും വെടിവെച്ച് കൊല്ലും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കാരണം ആ ആനയ്ക്ക് എത്ര തന്നെ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് ആളുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മതം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ആനയെ നമ്മൾ എങ്ങനെയെങ്കിലും ഉറക്കിക്കിടത്തും. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ. അതായത് ഈ ഭ്രാന്ത് ആഘോഷിക്കപ്പെടേണ്ട കാര്യമല്ല, സ്ഥിരബുദ്ധി ഇല്ലാതെ ആളുകളുമായിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇടപെടുന്നതും ആഘോഷിക്കപ്പെടേണ്ട കാര്യമല്ല. ആ ചങ്ങാതി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ സിനിമയിൽ കയറ്റിയിരുത്തുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഇൻ്റർവ്യൂവിന് സ്ഥലം കൊടുക്കുന്നു, എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഉദ്ദേശം? അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഇത്തരം വേദികളൊക്കെ കിട്ടും. ഈ വേദികൾ കൊടുക്കുന്നത് മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മുതിർന്ന ആൾക്കാർക്ക് ഈ ഒരു ബോധം വേണ്ടേ? കാരണം അവർ ഇത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും റിപ്പർക്കഷൻസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണുന്ന വലിയ ഒരു സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി കുട്ടികളുണ്ട്, അവർ ഈ തെറിവിളിയും മറ്റൊക്കെ ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എതിർക്കപ്പെടേണ്ടതാണെന്ന് തോന്നുക, ഇതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കും. അപ്പോൾ ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളല്ല, ഇതിൻ്റെ യഥാർത്ഥ സത്ത ഉൾക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇത് ആഘോഷിക്കപ്പെടുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ആസ് എ സൊസൈറ്റി വളരെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് എനിക്ക് വീഡിയോയിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്.